ഈയിടെയായി നമ്മുടെ ചാനലിൽ ദളപതി 67 കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് പേർ ചോദിക്കുന്നത് ദളപതി 67 ഡയറക്റ്റ് ചെയ്യുന്നത് ലോകേഷ് ആണ് എന്ന് എന്താ ഇത്ര ഉറപ്പ് എന്നും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദളപതി 67 കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതും എന്നാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദളപതി 67 കുറിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ലോകേഷ് ആദ്യം തന്നെ സംസാരിച്ചത് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഗോൾഡ് മെഡൽ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. ദളപതി 67 കുറിച്ചിട്ട് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഗോൾഡ് മെഡൽ പ്രോഗ്രാമിൽ വെച്ച് ലോകേഷിനോട് ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞത് അപ്ഡേറ്റ് ഉടൻ തന്നെ വരുമെന്നാണ്. ശേഷം ബിഹൈൻഡ് വുഡ്സിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ ട്വീറ്റ് ചെയ്തിരുന്നു ദളപതി 67 തന്നെയാണ് എന്നുള്ളത്. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ലോകേഷിനോട് പല ഇൻ്റർവ്യൂസിലും ദളപതി 67 കുറിച്ച് ചോദിച്ചപ്പോഴും പ്രൊഡക്ഷൻ ടീം വഴി ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് വരാതെ തനിക്കൊന്നും പറയാൻ കഴിയില്ല എന്നാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത്. എവിടെയും ദളപതി 67 താൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. സപ്പോസ് ദളപതി 67 ലോകേഷ് അല്ല ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലോകേഷ് അത് എന്നെ ഓപ്പണായി പറഞ്ഞാനേ. ഇപ്പോഴും ഇൻ്റർവ്യൂകളിൽ ദളപതി 67 കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്ന ശേഷം എല്ലാം തന്നെ തുറന്നു പറയും എന്നതാണ്. ഇതുകൂടാതെ ലോകേഷിൻ്റെ അച്ഛനും അമ്മയും ഈയിടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ലോകേഷിൻ്റെ അടുത്ത ഫിലിം വിജയുമായി ആയിരിക്കും എന്ന് ലോകേഷിൻ്റെ അച്ഛനും അമ്മയും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ആ ഫിലിം ദളപതി 67 തന്നെയാണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഇതെല്ലാം തന്നെ ലോകേഷിൻ്റെ അടുത്ത സിനിമ ദളപതി 67 ആണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും. എന്നാൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ദളപതി 67 എന്ന സിനിമ LCU കണക്ഷൻ ഉണ്ടോ എന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഡയറക്ടർ രത്നകുമാർ പറഞ്ഞത് ഇത്തവണ വിജയും ലോകേഷും ചേരുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യമായ ഒരു കാരണം ഉണ്ടാകും എന്നതാണ്. രത്നകുമാർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ ചേരുന്നുണ്ടെങ്കിൽ മുഖ്യമായ ഒരു റീസൺ ഉണ്ട്. ആ മുഖ്യമായ റീസൺ തന്നെയാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ളത്. അതുകൊണ്ടാണ് ദളപതി 67 അപ്ഡേഷൻ ഇത്ര വൈകുന്നത്. എന്തുകൊണ്ട് ദളപതി 67 അപ്ഡേഷൻ വൈകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ദളപതി 67 പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ടീം മറ്റൊരു വർക്കിൽ ബിസി ആയതിനാലാണ് ദളപതി 67 അപ്ഡേഷൻ ഇപ്പോൾ വരാത്തത് എന്ന് കേൾക്കുന്നുണ്ട്. സോ എത്രത്തോളം സത്യമാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.